ഹായ് ആയി ഗായ ചേൽക്കൻ മായ കിച്ചൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് ഒരു അടിപൊളി ഫിഷ് കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട വളരെ കുറച്ച് സാധനങ്ങൾ മതി പിന്നെ ഇതിൻ്റെ കട്ടിങ് പാട്ടൊന്നും അധികമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിൻ്റെ പേര് ഈസി സ്പൈസി ഫിഷ് കറിയാണ് സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അമ്പത് ഗ്രാം കുടംപുളി ഇടുകയാണ് ഞാനിപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം ഫിഷ് ആണ് എടുത്തിടണത് അതാണ് ഞാൻ അമ്പത് ഗ്രാം ഇട്ടണത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ഫിഷ് എടുക്കണം അതിനനുസരിച്ച് ഈ ഒരു കുടമ്പുളിയുടെ അളവ് ആ ഒരു റേഷ്യോയിൽ കൂട്ടിക്കോളൂ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പിലിടാം നെക്സ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവരുത് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ബോയിൽ ചെയ്യണം ഒരു നാലോ അഞ്ചോ മിനിറ്റകം മതിയോ മീഡിയം ഫ്ലെയിമിൽ അത്ര തന്നെ എടുക്കില്ല ഇതൊരു നാല് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ബോയിലായിട്ടുണ്ട് സോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ ഒരു പുളിവെള്ളം ഉണ്ടല്ലോ അത് സൈഡിലേക്ക് വെക്കാം ഇത് ഈ ഒരു പുളിവെള്ളമാണ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കണം നമ്മളിതിൽ വേറെ ഒന്നും ഇട്ടണമില്ല അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുകയാണ് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു മൺചട്ടി വെച്ചിരിക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം ഇത് പായിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇടുകയാണ് ഇതോടൊപ്പം നമുക്കൊരു കാൽ ടീസ്പൂണോളം ഒരു വിങ്ങുടി ഇടാം ഒരു തണ്ട് കരുവേപ്പില ഇടുകയാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം അപ്പം ഞാനിത് ഒരു ഇഞ്ചി കഷ്ണം അതായത് ഒരു ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താണ് അതേപോലെ ഒരു പതിമൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ചെറുളി ചേർക്കണം ചെറുളി കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് പക്ഷേ ഇത് ചേർത്തുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരു പത്ത് ചെറുളി ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുംകൂടി ഞാൻ ചേർക്കുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ ഇത് ഇല്ല ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇത് ഇട്ടുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകും അതുകാരണം ഞാനിത് ഇട്ടത് ഇപ്പോൾ ഇതിലേക്ക് രണ്ട് ചുവന്ന മുളക് ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഈ ഉള്ളി നന്നായിട്ടൊരു മൂത്ത മണം വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം ഇത് പായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ നോർമൽ എരിവുള്ള ചില്ലി പൗഡറും കൂടി ഇടുകയാണ് ഇതോടൊപ്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊരു തേർട്ടി സെക്കൻഡ്സ് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോയിലാക്കിയിട്ട് തന്നെ ചെയ്യണം ഇത് പായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പുളികളുണ്ടല്ലോ അതും കൂടി ഒഴിക്കുകയാണ് അതിൽ ഈ പുളി ഒഴിക്കേണ്ട ആവശ്യമല്ലല്ലോ അതായത് ഈ പുളി ഇതിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കണ്ണിൽ ഞാൻ ആ പുളി ബാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ രീതിയിൽ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഫിഷിലൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് ആ ചാറിങ്ങനെ നന്നായി കുറുകി വരും നമ്മളിതിൽ തേങ്ങ അരച്ച ചേർക്കൊന്നും വേണ്ട നല്ലൊരു കുറുകിയ ചാറായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഞാനിത് എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല ഞാനത് ഒരു റെസിപ്പിയാണ് പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഞാനായിട്ട് വരുത്തിയതാണ് ഇപ്പം ഞാൻ ഇല്ലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ പുളി വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കുമ്പം ഇനി നമുക്കിതിലേക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടി ചേർക്കാം ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്രാവാണ് നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം നെയ് മീനോ അല്ലെങ്കിൽ എന്ത് ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വല്ലാതെ ഇതാക്കരുത് ചെറുതായിട്ടൊന്നിങ്ങനെ പതുക്കെ മിക്സ് ചെയ്യുക കാരണം മീൻ ബ്രേക്ക് ആവില്ലേ അതുകാരണമാണ് നമ്മൾ ഇങ്ങനെ ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക നമ്മളിപ്പോൾ ഇതിലേക്ക് ആ രണ്ട് കപ്പ് പുളി തിളപ്പിച്ച വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു കുറുകിയ ചാറിൻ്റെ ടെക്സ്ച്ചറേ കിട്ടില്ല അത് കാരണമാണ് പറയണത് വല്ലാതെ വെള്ളമായിട്ട് പോകും ഇപ്പം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അടച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യാം അടിപൊളി നല്ല മണം വരുന്നുണ്ട് ആ ചാറൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് നമുക്ക് ഈ മൺചട്ടീനെ ഒന്നിങ്ങനെ ചുറ്റിക്കാം കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ സ്പൂണോ സ്പാച്ചുലേക്ക് യൂസ് ചെയ്തു വെച്ചാൽ ഫിഷ് ബ്രേക്ക് ആവും ഇവ കണ്ടില്ലേ നല്ല കുറുകിയ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് റെഡിയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഉഷാർ ടേസ്റ്റ് ആണ് നല്ല കുറുകിയ ചാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് അരച്ചു ചേർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാലും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഗീവിറ്റ് എ ലൈ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ക്ലിക്ക് ഓൺ ദി വെല്ലായിക്കൻ സോ താങ്ക്സ് ഫോർ വാച്ചിങ്